ശ്രീലങ്കയുടെ മറ്റൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഹിക്കടവ എന്ന് പറഞ്ഞ അല്ലെ കടവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ സാധാരണക്കാരുടെ ലൈഫുകൾ ഷൂട്ട് ചെയ്യാൻ പോകട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇന്ന് ഇങ്ങനെ ഗാലിയിലേക്ക് പോരുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഫിഷിംഗ് അല്ലെ, ഇവിടുത്തെ മുക്കുവന്മാർ എന്നൊക്കെ പറയാം വേണമെങ്കിൽ. വെള്ളം നല്ല ക്രിസ്റ്റലാണ്. ശരിക്കും നമ്മൾ ഡൌക്കിലൊക്കെ ചെന്ന അതേപോലെയുള്ള വെള്ളം അല്ലെ, നല്ല വൃത്തിയുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പൊ നമ്മൾ പതുക്കെ ഇങ്ങനെ പോയി നോക്കാം. നമ്മൾ ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഭക്ഷണ തേടുന്ന രീതികൾ അതൊക്കെ കാണണമെങ്കിൽ അവരുടെ അടുത്തേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം കേട്ടോ. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് മാത്രം ലക്ഷ്യമാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാടിനെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയൂല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പറഞ്ഞ ഇന്ത്യ യാത്രയിലൊക്കെ നമ്മൾ ഗ്രാമങ്ങൾ സഞ്ചരിച്ചാണ് ഓരോ സംസ്ഥാനം കാണാൻ വേണ്ടി. അതെന്തായാലും നമുക്ക് പോയി നോക്കാം. അവർ നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പോയോക്കെ അല്ലെ. അങ്ങനെ നമ്മള് നടന്ന് നടന്ന് എത്തി. ഇങ്ങനെ ഒരു ബോട്ട് എനിക്കൊന്നും കടലിൽ മറയാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യണമാണോ അങ്ങനെ ചെയ്തിട്ടുള്ള അറിയാം. അവിടെ മീൻ പിടിക്കുന്നുണ്ട്, മരം കൊണ്ട് ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ടല്ലേ. അല്ല വേറെ സംഭവം ഉണ്ട്. എന്താണെന്നറിയോ, ഈ ബോട്ടിന്റെ രണ്ട് സൈഡിൽ ഇതേപോലത്തെ സാധനം കണ്ടത് മറിയാതിരിക്ക, ഒരിക്കലും തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടോ, അതെ ചെറിയ ചെറിയ ഒരു ഇതില്ലേ, ചെറിയൊരു എന്താ പറയാ എയറൊക്കെ അല്ല, ഇത് തുറക്കാത്തതിനുള്ളിൽ പൈപ്പിന് പകരം ഇടുന്ന സാധനം. ഇവിടെ നല്ല മരം കെട്ടി അപ്പുറത്ത് ഇതേപോലെ തന്നെ ഉണ്ട്. രണ്ട് ബോളുകൾ ഉണ്ട്, ഒരു പെട്ടിയുണ്ട്, ഒരു കൊടിയുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി പോയി നോക്കാം. അവിടെ മീൻ പിടിച്ച് വലിച്ചോണ്ടിരിക്കണ്ടല്ലേ, അതാ അവിടെ പിടിച്ച് വലിച്ചോണ്ട്. അങ്ങോട്ട് എങ്ങനെ പോവും, ഈ ബോട്ടിലൂടെ അങ്ങനെ പോയോക്കാം. നമുക്ക് തൊപ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് നല്ല ആക്ഷനൊക്കെ കാട്ടി ഇതും കൂടെ കയറാനുള്ള സിസ്റ്റർ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിതില് കയറാൻ പോവാട്ടോ. അയ്യോ ഏയ് ഒന്നും സംഭവിക്കില്ല, ഇനി നടന്നോ. ഒരറ്റത്തേക്ക് എത്തിയപ്പോ കണ്ടോ ഇവിടെ നമ്മളീ ബോട്ടിന്റെ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കണ്ടോ. അവിടെ വലിച്ചോണ്ടിരിക്കാണ്. നമുക്ക് ഇവരെ കൂടെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ട്, നടക്കുമെന്ന് അറിയില്ല. ഇവരെ കൂടെ ഹായ് ഹലോ. വെള്ളം കുറവാണ്, ശരി. നമ്മള് ഫാനൊന്നും നനക്കാനാവില്ല. അവിടെ ഇത് മീൻ പിടുത്തല്ല ഈ നടക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവര് വല നന്നാക്കുകയാണ് കേട്ടോ. കടൽ നേരെ അപ്പുറത്താണ്. ആ കടലിലേക്ക് പോകുന്നതിന് മുമ്പ് വലയിലുള്ള ചണ്ടും ചമ്മലൊക്കെ ക്ലിയറാക്കുക, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ വേറെ സംഭവമുണ്ട്, കടൽ എവിടെയാണെങ്കിലും വെള്ളം ഇങ്ങോട്ടാണ് ഈ ഒരു പുഴ കൂടെ ഒഴുകുന്നത്. ഇതിലെങ്ങനെ ഇങ്ങോട്ടാണ്, ഇനി ഇതിലെങ്ങനെ ഇങ്ങോട്ട് ഒഴുകിട്ട് നേരെ അപ്പുറത്തൂടെ വരുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഒരു എട്ട് അഞ്ചെട്ട് ആൾക്കാരുണ്ടല്ലേ, ആ അഞ്ചെട്ട് ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാർ വന്നിട്ടുണ്ട്. വൃത്തിയാക്കിക്കൊണ്ട് കേട്ടോ. ഒരിക്കൊരു സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവരെ കൂടെ മീൻ പിടിക്കാൻ പോകാൻ കഴിയും, നോക്കാം, ശ്രമിക്കാന്നുള്ളൂ. കാരണം അത് എത്രത്തോളം കഴിയും എന്നല്ല, നമ്മൾ നാട്ടിൽ നിന്ന് പോയ പോലല്ല, നമ്മൾ അവിടുന്ന് വേറെ സംസ്ഥാനങ്ങളിൽ പോയ പോലെ, ഇതൊരു വേറെ രാജ്യത്താണ്. അപ്പൊ അതിന് പരിമിതികളുണ്ട്. കാരണം നമ്മള് ഓൾക്ക് നമ്മളെ കൊണ്ടുപോകാനും പേടിയായിരിക്കും, നമ്മൾ ടൂറിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ പോരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കൂട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്പിച്ച് തരുന്നതാണ്. അതെ, ഇതിന്റെ മുകളിലൊക്കെ അവര് പൂവൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ശ്രീലങ്കൻ കൊടി, ശ്രീലങ്കൻ കൂടിയല്ലേ തുമ്മലോ, ആ അതുപോലെ ലങ്കന്റെ കൂടിയാണ്. ആ അങ്ങനെ ഉണ്ടല്ലേ, കൊടി കെട്ടാ മതി. കാരണം ഇതിന്റെ ബോർഡറിലേക്ക് എത്തുമ്പോൾ ആരോ വണ്ടിയാന്ന് അറിയണ്ടേ. അതെ, നിർബന്ധമായിട്ട് ഈ ബോട്ട് അത്യാവശ്യം വലുതാവുന്നുണ്ടല്ലേ. ഇതിന്റെ ഈ സൈഡും കൊമ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അടിപൊളി കാഴ്ച. എന്തൊരു രസമാണ് ഇവരുടെ ലൈഫിലേക്ക് എന്നാണ്. ഇവർക്ക് ഒരു പ്രശ്നം, ഇവർ ഈ ബോട്ട് തോണി കയറിക്കോളി, നിങ്ങൾ ഷൂട്ട് ചെയ്തോളി. ഓക്കെ ബ്രോസ്, ബൈ ബൈ. ഇതുണ്ടെങ്കിൽ ഈ തോണിയിലുള്ള സിമെന്റ് നിറച്ചാ കുടിക്കലില്ലേ, അതിനു തോന്നണത്. അതെ അല്ല, അത് അതെനിക്ക് തോന്നണത് പറയോ. അവര് വെള്ളത്തിൽ ചെന്നതിന് ശേഷം അവിടെ അങ്ങനെ ബോട്ട് സ്റ്റേ ചെയ്തേക്കാൻ വേണ്ടി നങ്കൂരിടണതിന് പകരമുള്ള സാധനമാണ് അല്ലേ. അപ്പൊ ഇറങ്ങിക്കോട്ടോ എവിടെ. ആ മീൻ പിടുത്തം ഉണ്ടോ, ഇതൊന്നും അവർക്ക് വേണ്ട, വലുത് മതിയൊന്നുണ്ട്. ആ പോ, എന്തൊരു തെളിഞ്ഞ വെള്ളല്ലേ, ഇത്രയും ക്ലിയറില്ല വെള്ളം ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി. നിങ്ങൾ ശ്രീലങ്ക വരികയാണെങ്കിൽ സൗത്ത് സൈഡിലേക്ക് എന്തായാലും വരണേ. ശ്രീലങ്കയിൽ വന്നിട്ട് നമ്മുടെ മുഗൾ ഭാഗത്ത്
എന്നിട്ട് ആ എയർപോർട്ടിനെ ചുറ്റി പറ്റി തിരിച്ചു പോരുത്, സൗത്തിലേക്ക് എന്തായാലും തിരിച്ചു വരണം, വന്നിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം ഇവിടെയാണ് ശരിക്കും ശ്രീലങ്കന്റെ ലൈഫ് കിടക്കണേ അല്ലേ. മറ്റേത് നമ്മളെ പട്ടണമാണ്, പട്ടണത്തിൽ സെയിം ഒരേ കച്ചവടക്കാരും ഒരേ രീതിയും, കാരണം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ശ്രീലങ്ക എന്താണെന്ന് അറിയണമെങ്കിൽ, ശ്രീലങ്ക എന്നല്ല ഏത് നാടും എന്താണെന്ന് അറിയണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയല്ലോ. സാധാരണക്കാരുടെ അടുത്തേക്ക് അവരടുത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ സ്നേഹം, അവരുടെ അന്നം എന്താണ്, അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, എന്ത് ഉപയോഗിച്ചാണ് അല്ലേ, ഇനി മീൻ പിടിച്ചിട്ടാണോ, കൃഷി രീതിയാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇനി യാത്ര തുടരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇവിടെ ഇപ്പൊ നിർത്താൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ നമ്മൾ കൂടുതലായിട്ട് വലിയ വീഡിയോകൾ ഇടുമ്പോൾ ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഷെയറിങ്ങും ലൈക്കും കമൻറ്റൊക്കെ കുറവാണ്. അതുപോലെ തന്നെ വ്യൂവേഴ്സും കുറഞ്ഞു വരുന്ന കാരണത്താൽ നമ്മൾ ഷോർട്ട് ഷോർട്ടായിരിക്കും ഇനി വീഡിയോ ഇടുക. കൂടുതൽ വീഡിയോകൾ ഫുള്ളായിട്ട് കിട്ടാനായിട്ട് യൂട്യൂബിൽ മാസ്റ്റർ പീസ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.